വിശ്വമഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പുണ്യഭൂമികയിലേക്കാണ് ഇന്ന് എഡിമെറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ആശയം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച നമ്മുടെ ഭാരതം കണ്ട ഏറ്റവും സംപൂജ്യനായ ഋഷിവര്യനാണ് നാരായണ ഗുരുദേവൻ. നാരായണ ഗുരുദേവൻ്റെ ആത്മീയവും അദ്ദേഹത്തിൻ്റെ ഭൗതികവുമായ പ്രവർത്തന മേഖലയായിരുന്നു ഋഷിവര്യൻ. ആത്മശാന്തി തേടി ലക്ഷങ്ങളാണ് ശിവഗിരിയിലേക്ക് ഒഴുകിയെത്താറുള്ളത്. വർക്കലക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പുണ്യം തന്നെയാണ് ഈ മഹാഗുരുവിൻ്റെ മഹാസമാധിയും ശിവഗിരി. ഭാരതീയ ഋഷി പരമ്പരയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സന്യാസിയായിരുന്നു നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ അസംഖ്യം കൃതികളിലൂടെ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലൂടെ, അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച വിവിധ വിഷയങ്ങളിലൂടെ ഗുരുവിനെ നമുക്ക് അറിയുവാനും ഗുരുവിനെ പഠിക്കുവാനും നമുക്ക് കഴിയും. ശിവഗിരി കേവലം ഒരു ആശ്രമമോ ഒരു ആരാധനാലയമോ മാത്രമല്ല, അതിലുപരി ഒരു മഹാദർശനത്തിൻ്റെ കേന്ദ്രമാണ് ശിവഗിരി മഠം. ഗുരുനാഥങ്ങളിൽ സാദര പ്രണാമം. സ്നേഹമുള്ള സജ്ജനങ്ങളെ, ഗുരുഭക്തരെ, ഏവർക്കും വിനീത പ്രണാമം. ഗുരുവിൻ്റെ ദർശനം, അതുപോലെ തന്നെ ആധ്യാത്മിക ലോകത്തുള്ള അനന്തമായ കാഴ്ചകൾ ഋഷിവര്യന്മാർ നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്ന തത്വദർശനം, ഇതെല്ലാം മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എഡ്യുമേറ്റ് എന്ന പേരിൽ പ്രിയപ്പെട്ട ആത്മസഹോദരൻ അഡ്വക്കേറ്റ് ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു യൂട്യൂബ് ചാനൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനലിലൂടെ വളരെ വൈവിധ്യമാർന്ന പരിപാടികൾ ലോക മനസ്സുകളിൽ എത്തിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരണത്തിൽ ഗുരുവിൻ്റെ ദർശനം, പ്രത്യേകിച്ചും വർക്കല എന്ന് പറയുന്നത് ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 2500 പരം വർഷം പഴക്കമുള്ള ജനാർദ്ദന സ്വാമിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും കൂടിക്കൊള്ളുന്ന പുണ്യഭൂമി, കൂടാനുകൂടി തീർത്ഥാടകർ വന്ന് പോകുന്ന ഒരു പുണ്യസങ്കേതം. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയിരിക്കുന്ന മഹിതമായ തത്വദർശനം വർക്കലക്കാർക്ക് കൂടുതൽ പുകൾ പെറ്റതാക്കി മാറ്റുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം വർക്കലയെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചുവെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹർഷി ആണ്. വിശ്വമഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ വിദ്യാദേവതയാണ് ശ്രീ ശാരദ. ശ്രീ ശാരദാമഠത്തിൻ്റെ ആരാധനാ രീതികൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ മുഖ്യ വഴിപാട്. സാധാരണ ദേവാലയങ്ങളിലെ പോലെ നിവേദ്യ പൂജകൾ ഒന്നും തന്നെ ശാരദാമഠത്തിൽ ഇല്ല. ഇതാണ് ഗുരുദേവാശ്രമത്തിലെ വൈദിക മഠം. വളരെ പവിത്രമായി സൂക്ഷിക്കുന്ന ഒന്നാണ് വൈദിക മഠം. ഗുരുവിൻ്റെ അവസാന നാളുകളിൽ ഗുരു ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇവിടെ വളരെ ബഹുമാനത്തോടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ 60 പരം വരുന്ന കൃതികൾക്കും മഹാദർശനങ്ങൾക്കും പശ്ചാത്തലമൊരുങ്ങിയത് ഈ വൈദിക മഠത്തിൽ വച്ചാണ്.
വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോർ സ്വാമികളെ സന്ദർശിച്ചതും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി സ്വാമിജിയെ സന്ദർശിച്ചതും ഈ വൈദിക മഠത്തിൽ വെച്ചാണ്. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് സ്വാമിയെ ഇവിടെ വച്ച് സന്ദർശിച്ചിട്ടുള്ളത്. ഇതിന്നും വളരെ പവിത്രമായി സൂക്ഷിക്കപ്പെടുന്നു. ഈ പടവുകൾ കയറി ചെല്ലുന്നത് ശിവഗിരിയിലെ പവിത്രമായി കരുതപ്പെടുന്ന റിക്ഷാ മണ്ഡപത്തിലേക്കാണ്. ഗുരുദേവൻ്റെ അവസാന കാലങ്ങളിൽ ഗുരുദേവൻ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റിക്ഷ ഇന്നും വളരെ പവിത്രമായി ഇവിടെ സൂക്ഷിക്കുന്നു. ഇത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ചതയ ദിനത്തിലെ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായും തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി മാത്രമാണ് ഈ റിക്ഷ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ശിവഗിരി മഠത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഈ കെട്ടിടത്തിൽ തന്നെയാണ് ശിവഗിരി മഠാധിപതിയുടെയും കാര്യദർശിയുടെയൊക്കെ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത്. ഈ പടവുകൾ മഹാസമാധിയിലേക്കുള്ളവയാണ്. ഈ പടവുകൾക്ക് ഇടതുഭാഗത്തായി കാണുന്ന മണ്ഡപം സ്വാമിജിയുടെ പ്രഥമ ശിഷ്യനായ ബോധാനന്ദ സ്വാമികളുടേതാണ്. ഈ കൽപ്പടവുകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മഹാസമാധിയുടെ പുണ്യദർശനത്തിലേക്കാണ്. ആർഷ സംസ്കൃതിക്ക് മനുഷ്യോന്മുഖ ഭാഷ്യം നൽകിയ മഹാഗുരുവിൻ്റെ കർമ്മഭൂമി, അദ്വൈത മന്ത്രത്തിൽ നിന്നും പൂണൂൽ അഴിഞ്ഞു വീണ ഭൂമിക, ഏകലോക സിദ്ധാന്തത്തിൻ്റെ സ്രോതസ്, മതത്തിനുമേൽ മനുഷ്യനെ പ്രതിഷ്ഠിച്ച വിശ്വക്ഷേത്രം, മാനവസ്നേഹത്തിൻ്റെ ചിരാത് തെളിയുന്ന സംഗമഭൂമി, അതാണ് ശിവഗിരി മഠം. മഹാഗുരുവിൻ്റെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്ന മഹാസമാധിയിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടത്. 1969 ജനുവരി 1 മഹാസമാധിയിൽ ഗുരുദേവ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അന്നത്തെ മഠാധിപതിയായിരുന്ന ശ്രീമത് ശങ്കരാനന്ദ സ്വാമികളായിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മഹാസമാധി പ്രതിഷ്ഠാ സമ്മേളനത്തോടനുബന്ധിച്ച് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ശിവഗിരി മഠം സന്ദർശിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിക്കപ്പെട്ട ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ശിവഗിരി മഠം. 1904 തൃക്കൈകളാൽ ശിവഗിരി മഠം സ്ഥാപിക്കപ്പെട്ടത്. മഹാസമാധി മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഇടതുവശത്തെ കാണപ്പെടുന്ന പ്ലാവ് തൃക്കൈകളാൽ നട്ട് നനച്ച് വളർത്തിയതാണ്. സ്വാമി തൃപ്പാദങ്ങളുടെ കൽപ്പന അനുസരിച്ച് ഒരു മഹാഗ്രന്ഥശാലയും ഒരു ബ്രഹ്മവിദ്യാ മന്ദിരവും കൂടി ശിവഗിരിയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇതെല്ലാം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ചുമതലയിൽ നടന്നവയാണ്. മഹാഗുരുദേവ ഭക്തനായ MB മൂത്തേടമാണ് ഈ മഹാസമാധി മന്ദിരം നിർമ്മാണത്തിൻ്റെ പൂർണ്ണമായ ചിലവ് വഹിച്ചത്. ഇവിടെ സ്ഥാപിച്ച ഗുരുദേവൻ്റെ മാർബിൾ വിഗ്രഹവും ശ്രീ മൂത്തേടത്തിൻ്റെ സംഭാവനയാണ്. പവിത്രമായി നിൽക്കുന്ന ശിവഗിരി മഠം, ഇപ്പോൾ ശിവഗിരിയിൽ നിന്നും ലോകത്തിന് നൽകുന്ന തത്വദർശനം, ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഒക്കെ ലോക മനസ്സുകളിൽ എത്തിക്കുവാൻ
എഡ്യൂമേറ്റ് ചാനലിന് പ്രത്യേകമായിട്ട് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ അവസരത്തിൽ അഡ്വക്കേറ്റ് ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഈ ചാനലിൽ കൂടുതൽ ഗുരുവിൻ്റെ ദർശനത്തെ, കാരണം അദ്ദേഹം ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിതാവാണ്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം, വർക്കലയുടെ മഹാത്മ്യം, ശിവഗിരിയുടെ ചരിത്രം, കാരണം ശിവഗിരിയിലൂടെ ലോകത്തേക്ക് എത്ര മഹിതമായിട്ടുള്ള തത്വദർശനമാണ് പോകുന്നത്. ഒരുപക്ഷെ ജാതിക്കും മതത്തിനും അപ്പുറത്തായി നിൽക്കുന്ന ഒരു ഗുരു ഭാരതത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുവിൻ്റെ അനുകമ്പാദർശകം എന്ന കൃതി മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ലോകത്ത് പല ഗുരുക്കന്മാർ ആചാര്യന്മാർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആ അവരുടെ ആത്മീയമായിട്ടുള്ള ഉണർവ് അതിന് വേണ്ടിയിട്ട് ലോകരെ ഉദ്ബോധനം ചെയ്യുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവന് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഗുരു പരമ്പരയെ പോലും വണങ്ങിയിരിക്കുന്ന ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവിടെ ശ്രീകൃഷ്ണനെ ആയാലും ശ്രീരാമചന്ദ്രനെ ആയാലും പരമേശ്വര പവിത്രപുത്രനായി ക്രിസ്തുദേവനെ ആയാലും കരുണാവാൻ നബി മുത്തുരത്നമായിട്ട് നബി തിരുമേനിയെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള മാണിക്യവാചകർ അതുപോലെ തന്നെ അപ്പർ തുടങ്ങിയിട്ടുള്ള സിദ്ധപുരുഷന്മാരെയും എല്ലാം വാഴ്ത്തിപ്പാടിയിട്ടുള്ള അനുകമ്പാദർശകം എന്ന കൃതി തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം ഗുരുവിൻ്റെ ആ കാഴ്ചപ്പാട് ഗുരു അനുകമ്പയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു ഇത്യാദിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദാർശനികത വെളിപ്പെടുന്ന ആത്മോപദേശ ശതകം, ദർശനമാല, അദ്വൈത ദീപിക തുടങ്ങിയിട്ടുള്ള കൃതികൾ ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്തോത്രകൃതികളായാലും ദാർശനിക കൃതികളായാലും പ്രബോധനാത്മക കൃതികളായാലും പരിഭാഷകളായാലും എല്ലാം ഗുരുവിൻ്റെ അഗാധമായിട്ടുള്ള ആ ഭാഷാപാണ്ഡിത്യം, ഗുരുവിലെ ദാർശനികൻ, ഗുരുവിലെ കവി, ഗുരുവിലെ സാമൂഹിക പരിഷ്കർത്താവ്, ഗുരുവിലെ നവോത്ഥാന നായകൻ, ഇതെല്ലാം വെളിപ്പെടുത്തുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ഗുരു എന്ന മഹായോഗീശ്വരൻ, ഇതെല്ലാം നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ഒരു അത്ഭുത പ്രതിഭാസമായി പ്രകൃതി മാതാവ് വല്ലപ്പോഴുമൊക്കെ ആയിരത്താണ്ടുകൾ കൂടുമ്പോഴോ ഒക്കെ ലോകത്തിന് കനിഞ്ഞനുഗ്രഹിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ മഹർഷിയെക്കുറിച്ച് ഒരുപക്ഷെ മന്ത്രദ്രഷ്ടാവായ ഒരു ഗുരു, വ്യാസനും ശങ്കരനുമൊന്നും ഒരുപക്ഷെ ഒരു മന്ത്രദ്രഷ്ടാവ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഗുരുദേവൻ മന്ത്രദ്രഷ്ടാവ് കൂടിയാണ്, ഒരു ഹോമ മന്ത്രം രചിച്ച് നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഗുരുവിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീരുകയില്ല, കാരണം ഒരുപാട് പറയാൻ ഇനിയും കിടക്കുന്നു. അപ്പം അങ്ങനെയുള്ള തീരാത്ത ഒരു സമസ്യയായി നിൽക്കുന്ന ഒരു മഹർഷിയുടെ മഹിതമായ ദർശനം നമുക്ക് അറിയുവാൻ, ജീവിതത്തിൽ സാംശീകരിക്കുവാൻ ഒക്കെ എഡ്യൂമേറ്റ് എന്ന ചാനലിലൂടെ പ്രയോജനപ്പെടുത്തെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ബിജുവിനും കൂട്ടാളികൾക്കുമൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹവർഷവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എഡ്യൂമേറ്റ് ചാനലിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊള്ളുന്നു. പ്രണാമം. ഇന്നും എന്നും എക്കാലവും പ്രസക്തമാണ് ഗുരുദേവ വചനങ്ങൾ, ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ഗുരുദേവൻ്റെ ചിന്താധാരകൾ, ഗുരുദേവൻ നമുക്ക് പകർന്നു തന്ന ജീവിതത്തിലെ അമൂല്യമായ പാഠങ്ങൾ ഒക്കെ വലിയ ഒരു എൻസൈക്ലോപ്പീഡിയയായി ഗുരുദേവൻ ഇന്നും ഭാരതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ അദ്ദേഹത്തെ ദർശനങ്ങളായി, അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളായി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളായി, ആ മഹാമനീഷിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം എല്ലാവർക്കും എല്ലാ വിഭാഗത്തിലുള്ള തലമുറകൾക്കും എന്നും പ്രചോദനമാണ്. അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളൂ.